ഫുതുഹാത്തുൽ ജസായിർ അബൂബക്കർ ഇബ്നു ഉബൈദുള്ള തന്റെ പിതാവിൽ നിന്നും ഉദ്ധരിക്കുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹറമിൽ തഹജ്ജുദിന്റെ സമയം പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ പതിവ് അനുഷ്ഠാന ക്രമങ്ങളായ ആരാധനയിലും പ്രാർത്ഥനയിലും കഴിഞ്ഞുകൂടവേ ആ രാത്രിയിൽ അവ നടത്താൻ കഴിയാത്ത വിധം ഉറക്കം വന്നു. ആ ഉറക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു. ആ സ്വപ്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട്, ഏയ് മുഹമ്മദിന്റെ മകനെ, എഴുന്നേൽക്കുക, ജിദ്ദയിൽ പോയി കപ്പലിൽ കയറി കടൽ യാത്ര നടത്തുക, അത് നിനക്ക് മഹത്തായ അനുഗ്രഹങ്ങൾ നേടിത്തരും. ആ സ്വപ്നത്തിൽ നിന്നും ഞാൻ ഞെട്ടി ഉണർന്നു. ഈ സ്വപ്നം ദൈവികമാണോ പൈശാചികമാണോ എന്ന് തിരിച്ചറിയാൻ ഞാൻ ലാ ഹൗല വ ലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് വുളു എടുത്ത് രണ്ട് റക്അത്ത് നമസ്കരിച്ചു. ഇങ്ങനെ മൂന്ന് തവണ അതേ സ്വപ്നം ആവർത്തിച്ചു. ഇത് യഥാർത്ഥ സ്വപ്നമാണെന്നറിഞ്ഞ ഞാൻ സുബഹ് നിസ്കാരാനന്തരം അവിടെ നിന്ന് പുറപ്പെടുകയും ജിദ്ദയിലെത്തുകയും അവിടെ കപ്പൽ അന്വേഷിക്കുകയും ചെയ്തു. 14 യാത്രക്കാരുള്ള ഒരു കപ്പൽ ദൃശ്യമായി. അവരോട് സംഭവം വിവരിച്ചപ്പോൾ സന്തോഷം എനിക്കൊരു സീറ്റ് അനുവദിച്ചു. അതിൽ കയറി ഹിജ്ര വർഷം 41 ശവ്വാൽ 11 തിങ്കളാഴ്ച ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഞങ്ങളുടെ കപ്പൽ ദ്വീപുകൾക്കടുത്തുള്ള സമുദ്രത്തിലെത്തിയപ്പോൾ ശക്തമായ കാറ്റും കോളും ഉണ്ടാവുകയും ഞങ്ങളുടെ കപ്പൽ തകരുകയും ഞാൻ ഒരു പലകയുടെ മുകളിൽ കയറി രക്ഷപ്പെടുകയും ചെയ്തു. അലമാലകൾ എന്നെ വൃക്ഷങ്ങളാൽ നിബിഡവും സ്വാദിഷ്ടമായ പഴവർഗ്ഗങ്ങളും ശുദ്ധജലവുമുള്ള ഒരു ദ്വീപിൽ എത്തിച്ചു. പഴങ്ങൾ ഭുജിച്ചും ശുദ്ധജലം പാനം ചെയ്തും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ അവനെ സ്തുതിച്ചും ഞാൻ കഴിഞ്ഞുകൂടി. അങ്ങനെ രാത്രി കഴിഞ്ഞു. സുബ്ഹി നിസ്കാരാനന്തരം ഞാൻ അള്ളാഹുവിനോട് പാപമോചനത്തിനും പോം വഴികൾക്കുമായി പ്രാർത്ഥിക്കുകയും ഖുർആൻ പാരായണത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. എനിക്കുറക്കം വന്നു. ഉറക്കത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണുകയും എൻ്റെ വിവരങ്ങൾ അന്വേഷിക്കുകയും ഞാൻ എൻ്റെ ഏകാന്താവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയും ചെയ്തു. നീ ഭയപ്പെടുകയോ ദുഃഖിക്കുകയോ അരുത്, ഇരുലോക സന്തോഷം അള്ളാഹു നിനക്ക് പ്രദാനം ചെയ്യും എന്ന് നബി തിരുമേനി എന്നെ അറിയിച്ചു. ഈ സ്വപ്നം മൂന്ന് പ്രാവശ്യം ആവർത്തിച്ചു. ഉറക്കമുണർന്നപ്പോൾ വമ്പിച്ച ഒരു ജനക്കൂട്ടം ത്വരിതമായി എന്നെ സമീപിക്കുന്നതാണ് ഞാൻ കണ്ടത്. അടുത്തെത്തി നോക്കുമ്പോൾ അവർ മുഴുവനും അമുസ്ലിങ്ങളായിരുന്നു. ഒരൊറ്റ സത്യവിശ്വാസിയും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ എൻ്റെ സമീപത്ത് ഉപവിഷ്ടരായി. സംഘത്തലവൻ എന്നോട്, നിങ്ങൾ ആരാണ്, എന്തിന് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ, മുഹമ്മദ് റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഉബൈദുള്ളയാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ നിന്നും വരുന്നുവെന്നും നിങ്ങളെയും നിങ്ങളുടെ ജനങ്ങളെയും അള്ളാഹുവിൻ്റെയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹായത്തോടെ സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കുകയാണ് ആഗമനോദ്ദേശമെന്നും ഞാൻ പ്രതിവചിച്ചു. എൻ്റെ ക്ഷണം സ്വീകരിച്ചാൽ നിങ്ങൾക്ക് സത്യവിശ്വാസികളാകാമെന്നും അല്ലാത്ത പക്ഷം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുമെന്നും പറഞ്ഞു. എൻ്റെ മറുപടി കേട്ട് കോപിഷ്ടനായ നേതാവ്, നിങ്ങൾ ആരോടൊപ്പമാണ് ഞങ്ങളുമായി യുദ്ധം ചെയ്യുക എന്ന് സഗൗരവം ചോദിച്ചു. അള്ളാഹുവോടൊപ്പം നിങ്ങളുമായി യുദ്ധം ചെയ്യുമെന്ന ഉത്തരം കേട്ട് നേതാവ് കലിതുള്ളി. അവസാനം അവർ സ്ഥലം വിട്ടു. അള്ളാഹുവിൻ്റെ സത്യമാർഗത്തിലേക്കുള്ള ക്ഷണം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. എൻ്റെ ക്ഷണം സ്വീകരിക്കാൻ അവർ തയ്യാറായില്ല. പക്ഷേ അവരുടെ കൂട്ടത്തിൽ നിന്ന് പൻഡാംവേലി തറവാട്ടിലെ ഫിസിയ എന്നു പേരുള്ള ഒരു സ്ത്രീ എൻ്റെ മുമ്പിൽ വന്ന് ഇസ്ലാം മതം ആശ്ലേഷിച്ചു. ദ്വീപിൽ നിന്നും ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ച ആ സ്ത്രീക്ക് ഞാൻ ഹാമിദ എന്ന് നാമകരണം ചെയ്യുകയും എൻ്റെ ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്തു. ഈ സ്ത്രീയിൽ നിന്ന് എനിക്ക് 10 ആണും 5 പെണ്ണുമായി 15 സന്താനങ്ങൾ ഉണ്ടായി. അവരുടെ പേരുകൾ മുഹമ്മദ് ഇബ്നു ഉബൈദുള്ള, അബൂബക്കർ ഇബ്നു ഉബൈദുള്ള, അബ്ദുല്ലാഹി ഇബ്നു ഉബൈദുള്ള, മാലിക് ഇബ്നു ഉബൈദുള്ള, മൂസ ഇബ്നു ഉബൈദുള്ള, സൈനുദ്ദീൻ ഇബ്നു ഉബൈദുള്ള, ഹസൻ ഇബ്നു ഉബൈദുള്ള, റമളാൻ ഇബ്നു ഉബൈദുള്ള, ഇബ്രാഹിം ഇബ്നു ഉബൈദുള്ള, ഇസ്മായിൽ ഇബ്നു ഉബൈദുള്ള. പെൺകുട്ടികളുടെ പേരുകൾ ഫാത്തിമ, ആയിഷ, ഹലീമ, ഹംദ, വാഹിറ എന്നിങ്ങനെയായിരുന്നു. ഇവളുടെ ഇസ്ലാം മതം ജനങ്ങൾ അറിഞ്ഞപ്പോൾ ഞങ്ങളെ വധിക്കാനായി അവർ ഒരുമ്പെട്ടു. വധിക്കുന്ന കാര്യത്തിൽ അവർ ഏകാഭിപ്രായക്കാരായിരുന്നു. അതിന് അവരുടെ നേതാവ് അനുമതി നൽകുകയും ചെയ്തു. ഞങ്ങളെ വധിക്കാനായി അവർ ഒരുമ്പെടുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അന്ധമായി, കൈകൾ അശക്തമായി. ആ രാത്രിയിൽ അത്യുന്നതനായ അള്ളാഹു അവൻ്റെ അപാരമായ കഴിവുകൊണ്ട് ഞങ്ങൾക്ക് ഒരു തോണി ലഭ്യമാക്കുകയും ഞങ്ങൾ അതിൽ കയറി യാത്രയാവുകയും ചെയ്തു. അവിടെ നിന്നും കുറെ ദൂരെ സ്ഥിതി ചെയ്യുന്ന വൃക്ഷങ്ങൾ ധാരാളമുള്ള ഒരു ദ്വീപിൽ കരക്കണയുകയും ഞങ്ങളെ അവിടെ ഇറക്കി ഞങ്ങളെ കൊണ്ടുവന്ന വാഹനം തിരോധാനം ചെയ്യുകയും ചെയ്തു. ഞങ്ങൾ എത്തിയത് ആന്തുറത്ത് ദ്വീപിലായിരുന്നു. സ്ഥലപരിജ്ഞാനമില്ലാത്ത ഞങ്ങൾ വിഷമത്തിലായി. ഞങ്ങൾ അവിടമെല്ലാം നിരീക്ഷണ വിധേയമാക്കിക്കൊണ്ട് നടന്നു നീങ്ങി. കുന്നിൻ്റെ താഴെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ ഗുഹാമുഖം പോലെയുള്ള ഒരു സ്ഥലം ഞങ്ങൾ കണ്ടെത്തുകയും സൂര്യൻ്റെ കാഠിന്യത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ഞങ്ങൾ അതിൽ പ്രവേശിക്കുകയും അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയും ചെയ്തു. തദ്ദേശ നിവാസികളിൽ നിന്ന് ഒരു സംഘം
സംഘം ഞങ്ങളുടെ അടുത്ത് വന്നു. നിങ്ങൾ ആരാണ്? എന്തിന് എവിടെ നിന്ന് വരുന്നു എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അബൂ ഖുഹാഫയുടെ മകൻ, അബീബക്കറിന്റെ മകൻ, മുഹമ്മദിന്റെ മകൻ ഉബൈദുള്ളയാണെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ നിന്ന് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ നാട്ടിൽ എത്തിയതാണെന്നും സർവശക്തനായ അള്ളാഹുവിലുള്ള സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനും അടിമയുമാണെന്ന വസ്തുത അംഗീകരിപ്പിക്കാനും വേണ്ടിയാണ് ഞാൻ വന്നതെന്നും അവരെ പറഞ്ഞു കേൾപ്പിച്ചു. സത്യമതം സ്വീകരിക്കലാണ് നിങ്ങൾക്ക് ഉത്തമമെന്ന് ഞാൻ അവരെ ഉത്ബോധിപ്പിച്ചു. എന്റെ പ്രസ്താവന ആ മുസ്ലിങ്ങളെ അത്യധികം കുപിതരാക്കി. അവർ പിരിഞ്ഞുപോയി. അല്പം ദൂരെ മാറി നിന്ന് എന്റെ പ്രബോധന പ്രക്രിയയെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി പര്യാലോചന നടത്തി. സത്യമതത്തിന്റെ പ്രചാരണ പാതയിൽ പാദങ്ങൾ ഉറപ്പിക്കുവാനും ആ ജനങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാക്കുവാനും ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. തത്സമയം ഒരു ഭൂകമ്പമുണ്ടായി. ഇത് കണ്ട് ഭയചകിതരായ ജനങ്ങൾ എന്റെ സമീപത്തേക്ക് തിരിച്ചു വരികയും എന്നോട് സഹായം അഭ്യർത്ഥിക്കുകയും അവരൊന്നടങ്കം അള്ളാഹു അല്ലാതെ വേറെ ആരാധ്യനില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നുമുള്ള കലിമത്ത് തൗഹീദ് സത്യബോധ്യപ്പെടുത്തി മുസ്ലിങ്ങളാവുകയും ചെയ്തു. ഇതാണ് ആന്ദ്രോത്ത് ദ്വീപിലെ ജനങ്ങൾ മുസ്ലിങ്ങളാവാനുണ്ടായ സാഹചര്യം. ഇസ്ലാം മത വിശ്വാസികളായി മാറിയ അവർ എന്നോട് താങ്കൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളോട് നിർദ്ദേശിക്കുവാൻ ആവശ്യപ്പെടുകയും ഞങ്ങളുടെ അധികാര പരിധിയിലുള്ള എല്ലാ കാര്യങ്ങളും താങ്കളെ ഏൽപ്പിക്കുകയാണെന്നും ഞങ്ങളുടെ പൂർവ്വപിതാക്കളുടെ മതം ഉപേക്ഷിക്കുകയാണെന്നും വിഗ്രഹാരാധനയും ജ്യോതിഷത്തിലുള്ള വിശ്വാസവും കൈവടിയുകയാണെന്നും പറഞ്ഞു. നന്മ ശാസിക്കുവാനും തിന്മ വിരോധിക്കുവാനും ഞാൻ അവരെ ഉപദേശിച്ചു. അങ്ങനെ ഇസ്ലാം നാട്ടിൽ വ്യാപിക്കുകയും ഞങ്ങൾ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വരികയും ചെയ്തു. ജനങ്ങൾ ഇസ്ലാമിൽ അടിയുറച്ച് കണ്ടപ്പോൾ ജുമുഅത്ത് പള്ളിയും എൻ്റെ താമസത്തിനായി ഒരു ഭവനവും പണിയാൻ ഞാൻ അവർക്ക് നിർദ്ദേശം നൽകി. അവയുടെ നിർമ്മാണാർത്ഥം 200 തൊഴിലാളികളെ നാട്ടുകാർ സജ്ജമാക്കി. ആജ്ഞാനുസരണം പ്രവർത്തിക്കുവാൻ അവർ തയ്യാറായി. എൻ്റെ നിർദ്ദേശമനുസരിച്ച് ഹിജ്റ 11 ദുൽഹജ്ജ് 14 തിങ്കളാഴ്ച പള്ളിയുടെയും വീടിൻ്റെയും ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ടു. ശേഷം തോട്ടവും ഭൂമിയും കൃഷിസ്ഥലവും ഈ വീട്ടിൽ ജനിക്കുന്നവർക്കായി വഖഫ് ചെയ്തു. വീട്ടിൻ്റെ തറ മുതൽ എല്ലാ ഭാഗത്തിലും അമുസ്ലിങ്ങളായ ആശാരിമാർ ഉപയോഗിക്കുന്ന അളവ് കോലായ 9 ആശാരിക്കോൽ വീതം വീടിൻ്റെ അതിർത്തിയായും അതിന് പുറമെ കിഴക്കും പടിഞ്ഞാറും വലതും ഭാഗങ്ങൾ 99 ആശാരിക്കോൽ വീതവും വീട്ടിന്റെ ഇടതുഭാഗം കടൽ വരെയും അതിർത്തിയായും നിശ്ചയിക്കുകയും എന്റെ വീട്ടിൽ ജനിക്കുന്നവർക്കായി വഖഫ് ചെയ്യുകയും ചെയ്തു. തദനന്തരം ഈ ദ്വീപിൽ നിന്നും കവരത്തിയിലേക്ക് ഒരു വലിയ സംഘം ആളുകളുമായി പുറപ്പെട്ടു. ഹിജ്റ 42 മുഹറം മാസം 1 വ്യാഴാഴ്ച അവിടെ എത്തി. സർവശക്തനായ അള്ളാഹുവിലുള്ള വിശ്വാസത്തിലേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനും അടിമയുമാണെന്ന സത്യസന്ദേശം സാക്ഷ്യപ്പെടുത്താനും ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. ആ നാട്ടുകാർ എന്നോട് ഞാൻ ആരാണെന്നും എവിടെ നിന്ന് എന്തിന് ഇവിടെ വന്നുവെന്നും ചോദിച്ചു. മറുപടിയായി ഞാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, മുഹമ്മദിന്റെ മകൻ ഉബൈദുള്ളയാണെന്നും അള്ളാഹുവിന്റെ സഹായത്താൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി യുടെ മദീനത്തിൽ നിന്നാണ് വരുന്നതെന്നും അള്ളാഹുവിന്റെയും റസൂലിന്റെയും സത്യമാർഗത്തിലേക്ക് നിങ്ങളെയെല്ലാം ക്ഷണിക്കാനാണ് ഞാൻ വന്നതെന്നും ആ ലക്ഷ്യം നേടാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ പോരാടുമെന്നും പറഞ്ഞു. എന്റെ ഭാഷണത്തിൽ കുപിതരായവർ നിങ്ങൾ ആരുടെ സഹായത്താലാണ് ഞങ്ങളോട് യുദ്ധം ചെയ്യുക എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ സഹായം കൊണ്ടും ഈ ജനങ്ങളെ കൊണ്ടും യുദ്ധം ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അവർ കൂടുതൽ കുപിതരാകുകയും എന്നോടൊപ്പം ആ നാട്ടിലെത്തിയ വിശ്വാസികളെ ആക്രമിക്കുകയും ചെയ്തു. മർദ്ദനം സഹിക്കാനാവാതെ വന്നപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്നവർ ഈ നാട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ അവരെ അനുവദിക്കണമെന്ന് എന്നോട് അപേക്ഷിച്ചു. അള്ളാഹു ക്ഷമാശീലരുടെ കൂടെയാണ് എന്ന അള്ളാഹുവിന്റെ വചനം ഞാൻ അവരെ കേൾപ്പിക്കുകയും ക്ഷമയുടെ മഹത്വം അവരെ ഉപദേശിക്കുകയും ചെയ്തു. അവർ സഹനം കൈക്കൊണ്ടു. ഞങ്ങൾക്ക് ചുറ്റും വളഞ്ഞു നിന്ന് ഒരുമിച്ച് വാളുകൊണ്ട് ഞങ്ങളെ വെട്ടിക്കൊലപ്പെടുത്തി കളയാമെന്നും അങ്ങനെ വന്നാൽ വെട്ടിയ ആളെ തിരിച്ചറിയില്ലെന്നും വേണ്ടി വന്നാൽ പ്രായശ്ചിത്തം ചെയ്തു കളയാമെന്നുമുള്ള അവരുടെ നേതാവിന്റെ അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളെ വധിക്കാനുള്ള പദ്ധതിയുമായി എന്റെ വാസസ്ഥലത്തേക്ക് രാത്രി അവർ പുറപ്പെട്ടുവെങ്കിലും വഴിയിൽ പ്രത്യക്ഷപ്പെട്ട ഭീമാകാരനായ നരിയെ കണ്ട് അവർ പേടിച്ചു. വിറച്ചുകൊണ്ട് നരിയെ മടക്കി അയച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്താൻ അവർ എന്നോട് അപേക്ഷിച്ചു. അങ്ങനെ ആ വന്യമൃഗത്തോട് നീ കാട്ടിലേക്ക് തിരിച്ചുപോയി അവിടെയുള്ള ശവങ്ങളെ തിന്നുക. ഈ നാട്ടിലേക്ക് ഇനി തിരിച്ചു വരരുത് എന്ന് ദൈവനാമത്തിൽ ഞാൻ കൽപ്പിക്കുകയും അത് അന്തർധാനം ചെയ്യുകയും ചെയ്തു. സത്യപാതയിലേക്കുള്ള ക്ഷണം സ്വീകരിച്ച് നിങ്ങൾ മുസ്ലിങ്ങളാവുക എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അവർ ഒന്നടങ്കം മുസ്ലിങ്ങളായി. അവരുടെ എല്ലാം എന്നിൽ ഏൽപ്പിച്ചു. ഹിജ്റ 42 മുഹറം 22 വ്യാഴാഴ്ച ജുമുഅത്ത് പള്ളി നിർമ്മിക്കുകയും പള്ളിക്ക് ആവശ്യമായ ഭൂമി വഖഫ് ചെയ്യുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്ന് എന്റെ വിശ്വാസികളായ അനുയായികളോടൊപ്പം അമ്മേനിയിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി ദ്വീപിൽ ചുറ്റി നടന്നു. ജനങ്ങൾ സന്ദർശിച്ചു. ഞാൻ ആകാശത്തിലേക്ക് ശിരസ്സുയർത്തിക്കൊണ്ട് സർവശക്തനായ അള്ളാഹുവിനോട് ഇവരുടെ കാര്യത്തിൽ സഹായത്തിനായി പ്രാർത്ഥിച്ചു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കണം, ബിംബാരാധന ഉപേക്ഷിക്കണം, അള്ളാഹുവിനെ പേടിക്കുക, എന്നെ അനുസരിക്കുക. നീചമായ സംഗതികളെയും വിഗ്രഹങ്ങളെയും നിങ്ങൾ ഉപേക്ഷിക്കുക. സർവവും അള്ളാഹുവിനുള്ളതാണ്. ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ ഇസ്ലാം മത സ്വീകരണമാണ്. അള്ളാഹു അവരുടെ ഹൃദയത്തിൽ പേടി കൊടുക്കുകയും എന്റെ മുമ്പിൽ കൂടി നിൽക്കുകയും ചെയ്തപ്പോൾ ഞാൻ അട്ടഹസിച്ചു. അപ്പോൾ വന്യമൃഗങ്ങളും പക്ഷികളും പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട് അവർ പേടിച്ചു, മുഖം വിവർണമായി. അതിനെ തുടർന്ന് അവർ അള്ളാഹു ഒഴികെ ഒരാരാധ്യനില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നുമുള്ള വചനം ഉച്ചരിച്ചുകൊണ്ട് മുസ്ലിങ്ങളാവുകയും ഞങ്ങൾ താങ്കളുടെ ഏത് കൽപ്പനയ്ക്കും
വിധേയരാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അമേരിക്കാരുടെ മതപരിവർത്തനം അറിഞ്ഞ ചേതലാത്തുകാരും കിളുത്തൻകാരും അല്ലാത്തവരും ഇസ്ലാം സ്വീകരിച്ചു. അവരുടെ എല്ലാ കാര്യങ്ങളും എന്നിൽ അർപ്പിച്ചു. ഹിജ്റ 42 സഫർ 15 വെള്ളിയാഴ്ച അമേനിയിൽ ജുമുഅത്ത് പള്ളി സ്ഥാപിക്കുകയും പടിഞ്ഞാറ് കടൽ വരെ പള്ളിക്ക് വേണ്ടി ഭൂമി വഖഫ് ചെയ്യപ്പെടുകയും ചെയ്തു. അഹമ്മദ് ഇബ്നു ഫഖീർ എന്നവരെ ഖാസിയായി നിശ്ചയിക്കുകയും ചെയ്തു. പിന്നെ ഞാനും ഒരു വലിയ സംഘം ആളുകളും കൂടി ആക്കത്തിയിലേക്ക് തിരിച്ചു. ഞങ്ങളുടെ ആഗമന വാർത്തയറിഞ്ഞ ജനങ്ങൾ അനുസരണശീലരായി ഞങ്ങളെ സമീപിക്കുകയും സത്യവിശ്വാസത്തിലേക്കുള്ള എൻ്റെ ക്ഷണം സ്വീകരിച്ച് ആ നാട്ടുകാർ എല്ലാവരും അള്ളാഹു അല്ലാതെ വേറെ ആരാധനയില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ അടിമയും പ്രവാചകനുമാണെന്നുമുള്ള വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു. തുടർന്ന് അവരുടെ എല്ലാ അതീശാധികാരങ്ങളും എന്നിലർപ്പിച്ചു. ഹിജ്റ 42 സഫർ 25 തിങ്കളാഴ്ച അവിടെ ജുമാഅത്ത് പള്ളി സ്ഥാപിക്കുകയും കിഴക്ക് ഭാഗത്ത് മരുഭൂമി വരെയുള്ള സ്ഥലം വഖഫ് ചെയ്യപ്പെടുകയും അബ്ദുൽ അസീസ് ഇബ്നു ഫരീദിനെ ഖാസിയായി നിശ്ചയിക്കുകയും ചെയ്തു. അവിടെ നിന്ന് ഞാനും ഒരു വലിയ സംഘവും കൽപ്പേനിയിലേക്ക് പുറപ്പെട്ടു. ഞങ്ങൾ അവിടെ എത്തി ചുറ്റി സഞ്ചരിച്ചു. ഞാൻ ആരാണെന്നും എവിടെ നിന്ന് വരുന്നുവെന്നും എന്തിന് ഇവിടെ വന്നു എന്നും ചോദിച്ചു. പ്രത്യുത്തരമായി ഞാൻ മുഹമ്മദിന്റെ മകൻ ഉബൈദുള്ളയാണെന്നും നിങ്ങളെ സത്യവിശ്വാസത്തിലേക്ക് ക്ഷണിക്കലാണ് എന്റെ ആഗമനോദ്ദേശമെന്നും എന്റെ ലക്ഷ്യപ്രാപ്തിക്കായി ഞാൻ പോരാടുമെന്നും പറഞ്ഞു. നിങ്ങൾ ആരുടെ സഹായത്തോടെയാ പോരാടുമെന്ന് ചോദിച്ചതിന് മറുപടിയായി അള്ളാഹുവിന്റെയും റസൂലിന്റെയും അനുഗ്രഹം കൊണ്ട് ഞാൻ പോരാടുമെന്ന് പറഞ്ഞു. എന്റെ വാക്കിൽ കോപിഷ്ഠരായി അവർ മാറി നിന്നു. നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ സാധിക്കില്ലെന്നും ഞങ്ങൾ നിങ്ങളെ ശക്തിയായി നേരിടുമെന്നും ഭീഷണിപ്പെടുത്തിയിട്ട് അവർ വീടുകളിലേക്ക് പോയി. ആ സമയത്ത് ഞാൻ അള്ളാഹുവിനോട് നിഷേധികളായ ഇവർക്ക് സത്യവിശ്വാസം നൽകാൻ പ്രാർത്ഥിച്ചു. ആ നാട്ടിൽ ഇസ്ലാമിനെ പ്രത്യക്ഷമാക്കാൻ വേണ്ടി സർവശക്തനായ അള്ളാഹുവിന്റെ നിശ്ചയമനുസരിച്ച് ശക്തമായ കാറ്റും പേമാരിയും വർഷിച്ചു. ജനങ്ങൾ സഹായാഭ്യർത്ഥനയുമായി എന്നെ സമീപിച്ചു. നിങ്ങൾ സത്യവിശ്വാസികളാവുകയാണെങ്കിൽ ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ അവരെ ഉണർത്തി. അവർ അള്ളാഹുവിലും അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുകയും ഞാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി അള്ളാഹു മഴയും കാറ്റും ശമിപ്പിച്ചു. തുടർന്ന് ഞങ്ങളുടെ സർവവും അങ്ങയിൽ അർപ്പിക്കുന്നുവെന്നും താങ്കളുടെ ഏത് നിർദ്ദേശവും സ്വീകരിക്കാൻ തയ്യാറാണെന്നും അവരെന്നോട് പറഞ്ഞു. ഹിജ്റ 42 റബിയുൽ അവൽ 22 ശനിയാഴ്ച കടൽക്കരയിൽ ജുമുഅത്ത് പള്ളി സ്ഥാപിക്കുകയും ഹസൻ ബിൻ ഹൗസാൻ എന്നവരെ ഖാസിയായി നിശ്ചയിക്കുകയും പള്ളിയുടെ 4 വശവും 25 ആശാരിക്കോൽ വീതം വഖഫ് ചെയ്യുകയും ചെയ്തു. പിന്നീട് ഞാൻ മുസ്ലിങ്ങളായ അനുയായികളോടുകൂടി അന്തരത്തിലേക്ക് തിരിച്ചു. നാട്ടിലെത്തിയ ഉടനെ ജുമുഅത്ത് പള്ളിയിൽ പ്രവേശിച്ച് രണ്ടു റക്അത്ത് നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അള്ളാഹു നൽകിയ മഹതായ അനുഗ്രഹങ്ങൾക്കും സഹായങ്ങൾക്കും കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു. ഈ ദ്വീപിൽ നിന്നും ആദ്യം ഇസ്ലാമിലേക്കുള്ള ക്ഷണം സ്വീകരിക്കാതിരുന്ന ചിലർ തങ്ങളുടെ വീഴ്ചയിൽ ദുഃഖം രേഖപ്പെടുത്തുകയും മാപ്പിനപേക്ഷിക്കുകയും ചെയ്തപ്പോൾ ഞാൻ അവരെ സ്വീകരിച്ച് ആശ്വസിപ്പിച്ചു. അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകാൻ പ്രാർത്ഥിച്ചു. അവരും പരിശുദ്ധ ഇസ്ലാമിൽ ചേർന്നു. എന്റെ ശിഷ്ടകാലം അള്ളാഹുവിന്റെ ആരാധനയിൽ നിമഗ്നമാവുമെന്നും ജനങ്ങളിൽ സത്യസന്ധമായി നീതി നിർവഹണം നടത്തുമെന്നും ആരെയും ആരെക്കാളും ശ്രേഷ്ഠമാക്കില്ലെന്നും ശപഥം ചെയ്തുകൊണ്ട് അതിനുശേഷിയും ശേമുഷിയും പ്രദാനം ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെ കൃതജ്ഞത നിർഭരമായ ഹൃദയത്തോടെ ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു. അള്ളാഹു പരിശുദ്ധനാണ്, സർവജ്ഞാനിയാണ്, ഔദാര്യവാനാണ്, നീതിമാനാണ്.